നാടകാചാര്യന്റെ സ്മൃതിയിടത്തിൽ നിന്നും കാവ്യ ചക്രവർത്തിയുടെ ബലികുടീരത്തിലേക്ക് നടത്തിയ കാവ്യ സന്ദേശയാത്ര അവഗണനയുടെ പ്രതിഷേധമിരമ്പിയ അനുസ്മരണ യാത്രയായി. വയലാർ രാമവർമ്മയുടെ 41-ാം ചരമവാർഷിക ദിനത്തിൽ നടന്ന കാവ്യ സന്ദേശയാത്രയിൽ വയലാർ സ്മാരകത്തോടുള്ള അവഗണനയാണ് പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾക്ക് മൂർച്ച കൂട്ടിയത്. വയലാറിന്റെ 41-ാം ചരമവാർഷിക ദിനത്തിൽ നാടകാചാര്യൻ എസ് എൽ പുരം സദാനന്ദന്റെ സ്മൃതിയിടത്തിൽ നിന്നും വയലാർ ഫാൻസ് അസോസിയേഷനാണ് കാവ്യ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി പ്രിയേഷ് കുമാർ കാവ്യ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. അങ്ങേയറ്റം പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത വയലാറിന്റെ നാട്ടിൽ ഇന്ന് എ സി മുറിക്കകത്തും യാത്ര ചെയ്യുന്നതിനും സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വർത്തമാനം പറയുകയും എഴുതുകയും ചെയ്യുന്ന സാഹിത്യന്മാരാണ് ഇന്ന് ഏറ്റവും വലിയ അപകടകാരി. അവരവിടെ നിന്ന് മാറണം. സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്ത് സാഹിത്യകാരന്മാർ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ തയ്യാറാവണം. അവരുടേതായി ശബ്ദം ഉയരേണ്ടതായിരുന്നു. അവരുടെ ശബ്ദമാണ് ആദ്യം ഉയരേണ്ടത്. വയലാറിനോടി കശരപ്പെടുന്നില്ല, അവർ മാറിയല്ലോ. ചേർത്തല ജോയിന്റ് ആർടിഒ വിദ്യാധരൻ വയലാറിന്റെ ഡ്രൈവറായിരുന്ന സദാശിവനെ ചടങ്ങിൽ ആദരിച്ചു. വയലാർ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി കരപ്പുറം രാജശേഖരനാണ് യാത്ര നയിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ചമുണ്ടോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്മൃതി കൊണ്ടോത്ര കാണിക്കുന്ന അവഗണന. ഇന്ന് ആ ട്രസ്റ്റുകാരെ തിരുവനന്തപുരത്തിരുന്നുകൊണ്ട് കാണിക്കുന്നതല്ല ഞങ്ങൾക്ക് ചേർത്തലക്കാർക്ക് വേണ്ടത്. വയലാറിന്റെ അവാഗ്ദാനം ചേർത്തല താലൂക്ക് നടത്തണം. അതുപോലെ തന്നെ എസ് എൽ സദാനന്ദ സാറിന്റെ ഒരു സ്മാരകം നിർമ്മിക്കണം. ഈ കാര്യങ്ങൾ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെടണം. ആലപ്പി ഋഷികേശ്, മാലൂർ ശ്രീധരൻ, ആലപ്പി രമണൻ, രവി പാലത്തിങ്കൽ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. കാവ്യകലയ്ക്കൊരു മകുടം ചാർത്തിയ കവികുല ശ്രേഷ്ഠ നമോസ്തുതേ. വയലാറിൻ മഹിമ വാനിലുയർത്തിയ കവന മനോഹര നമോസ്തുതേ. വിവിധ വാഹനങ്ങളുടെ അകമ്പടിയിൽ അരങ്ങേറിയ കാവ്യ സന്ദേശയാത്ര രാഘവപ്പറമ്പിലെ സ്മൃതിയിടത്തിൽ വയലാർ ശരത്ചന്ദ്രവർമ്മയും കുടുംബാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികളും യാത്രയിൽ പങ്കാളികളായി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു.